നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഭാരത കേസരി ടി വിയിലേക്ക് സ്വാഗതം. ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ട് ദിനം പ്രതി പുറത്തു വരുന്നത് നിരവധി ഞെട്ടിക്കുന്ന കഥകളാണ്. ഗ്രീഷ്മ എന്ന നീച മനസ്സിനുടമയായ പെൺകുട്ടി ഷാരോണിനെ കൊലപ്പെടുത്താൻ വേണ്ടി നടത്തിയ പദ്ധതികളും പ്ലാനിങ്ങുകളുമാണ് ഓരോ ദിവസവും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ട് തലയിൽ കൈവയ്ക്കുകയാണ് മലയാളികൾ. കാമുകനായ ഷാരോണിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഗ്രീഷ്മ നാളുകൾ മുമ്പേ പദ്ധതികൾ ആരംഭിച്ചിരുന്നു. ഗ്രീഷ്മ നടത്തിയ കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തികളിൽ നടുങ്ങിയിരിക്കുകയാണ് കേരളം. കഷായത്തിന് പുറമെ ഷാരോണിന് പലപ്പോഴായി കുടിക്കാൻ നൽകിയ ജ്യൂസിലും ഗ്രീഷ്മ വിഷം കലക്കിയിരുന്നു. എന്നാൽ അതെല്ലാം ചെറിയ അളവിൽ മാത്രമായിരുന്നു. ജ്യൂസ് ചലഞ്ച് നടത്തിയ ദിവസം ഗ്രീഷ്മ വിഷം ചേർത്തെങ്കിലും രുചി വ്യത്യാസം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഷാരോൺ അത് കുടിച്ചില്ല. എന്നാൽ ഇത് മാത്രമായിരുന്നില്ല, പഠിച്ചിരുന്ന കോളേജിൽ വെച്ചും ഷാരോണിനെ വധിക്കാൻ ശ്രമിച്ചിരുന്നതായി പ്രതി ഗ്രീഷ്മ കഴിഞ്ഞ ദിവസം പോലീസിന് മൊഴി നൽകി. ഇതിനായി ഡോളോ ഗുളികൾ ജ്യൂസിൽ കലക്കി നൽകിയതായും ഗ്രീഷ്മ പറഞ്ഞു. ഷാരോൺ പഠിക്കുന്ന നെയ്യൂർ CSI കോളേജിന്റെ ശുചിമുറിയിൽ വെച്ചാണ് ജ്യൂസിൽ വിഷം കലർത്തിയതെന്നും പ്രതി വെളിപ്പെടുത്തി. തലേ ദിവസം തന്നെ ഇതിനായി 50 ഡോളോ ഗുളികൾ കുതിർത്ത് കയ്യിൽ കരുതിയിരുന്നു. പിന്നീട് ഷാരോണിനൊപ്പം കോളേജിലെത്തിയ ഗ്രീഷ്മ ജ്യൂസ് ചലഞ്ച് നടത്തി. എന്നാൽ ജ്യൂസിന് കയ്പ് തോന്നിയതിനാൽ ഷാരോൺ ഇത് തുപ്പിക്കളഞ്ഞു. മൊഴിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിനായി ഗ്രീഷ്മയെ കോളേജിലെത്തിച്ച് തെളിവെടുക്കും. അതേസമയം പ്രതി ഗ്രീഷ്മയുമായി അന്വേഷണ സംഘം ഇന്നും തെളിവെടുപ്പ് നടത്തും. കന്യാകുമാരി ജില്ലയിലെ തൃപ്പരപ്പിൽ ഷാരോണും ഗ്രീഷ്മയും ഒരുമിച്ച് താമസിച്ച ഹോട്ടലാണ് പ്രധാന തെളിവെടുപ്പ് നടക്കുക. ഷാരോൺ പഠിച്ച നെയ്യൂരിലെ കോളേജിലും പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. തെളിവെടുപ്പിന്റെ ഭാഗമായി ഗ്രീഷ്മയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. തെളിവെടുപ്പിലും വളരെ കൂളായാണ് ഗ്രീഷ്മയെ കാണാൻ സാധിക്കുന്നത്. പോലീസുകാരുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുത്ത് തഗ്ഗുകൾ പറഞ്ഞും ഒരു ടൂറിസ്റ്റിനെ പോലെയാണ് ഗ്രീഷ്മ പെരുമാറുന്നത്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. കേസ് തമിഴ്നാട് പോലീസിന് കൈമാറുന്നതാണ് ഉചിതമെന്ന അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിൽ പോലീസ് ഉടൻ തീരുമാനമെടുത്തേക്കും. എന്നാൽ ഈ കേസ് തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ തനിക്ക് നീതി കിട്ടില്ലെന്ന് ഷാരോണിന്റെ കുടുംബം വ്യക്തമാക്കുന്നുണ്ട്. നല്ല രീതിയിൽ നടക്കുന്ന കേസന്വേഷണം തമിഴ്നാട്ടിലേക്ക് മാറ്റിയാൽ അട്ടിമറിക്കപ്പെടുമെന്ന് കുടുംബം പറയുന്നു. ഗ്രീഷ്മയുടെ അമ്മ സിന്ധുവിനെയും അമ്മാവൻ നിർമ്മൽ കുമാറിനെയും നെയ്യാറ്റിൻകര കോടതി കഴിഞ്ഞ ദിവസം റിമാൻഡ് ചെയ്തിരുന്നു. കേസിലെ മുഖ്യപ്രതിയായ ഗ്രീഷ്മയെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. നന്ദി, നമസ്കാരം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കും.